ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തുവരപ്പരിപ്പും ചുവന്ന ചീരയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. വരൂ, എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. കുറച്ച് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും ചീര മുറിച്ച് വയ്ക്കാം. ചുവന്ന ചീരയാണ് ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചീര ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3-4 ചെറിയ ഉള്ളിയാണ്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ചിരകിയെടുക്കാം. ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ അല്പം നല്ല ജീരകവും ചേർത്ത് അരച്ചെടുക്കണം. നന്നായി വെന്ത് വന്ന ചീരയിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന കറി ഒഴിച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.